പോഡ്കാസ്റ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൊഞ്ച് തീയൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിപ്പം ഒരു 250 grams കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതായത് നിങ്ങളൊരു 1/2 kg 400 grams വാങ്ങിക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്ത് വരുമ്പോൾ 250 grams ഇരിക്കും. ഇന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനായിട്ട് നമുക്ക് തീയലിന് കുറച്ച് മസാല ഒന്ന് വറുക്കാവുന്നത്. അപ്പം ഞാനതിനിപ്പോൾ 1 cup തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നമുക്കൊന്ന് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് ഞാൻ 1 tbsp ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തീയലിന് മസാല ഒന്ന് വറുക്കാം. അതിൽ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിരുന്നത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇടാം. ഞാൻ ഇതല്പം ഫ്രൈ ആയിട്ടാണ് തേങ്ങ ഇടുന്നത് എന്ന് പറഞ്ഞാൽ, തേങ്ങ ഞാൻ അതിൽ വെച്ച് ഒന്ന് 3 minutes ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് മൊരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ ആവും. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഡയറക്റ്റ് ആയിട്ടിടുന്നവർ ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതിയാകും. ഞാൻ അവനിൽ 3 minutes വെച്ചതുകൊണ്ട് എനിക്കിപ്പോൾ എളുപ്പത്തിൽ തന്നെ ആകും, അതായത് വേഗം കളർ മാറി കിട്ടും. നമ്മൾ പച്ചയ്ക്ക് ഇടുന്നവർ എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. എനിക്കിത് ഓയിൽ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇന്ന് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ആദ്യം. ഇനി ഇതിലേക്ക് 2 tsp മുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ 2 tsp മുളക് പൊടിയും 1 tsp മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. തീ നല്ല കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് മസാല ഇട്ടാൽ മതിയാകും. അത് തേങ്ങയുടെ ചൂടിൽ തന്നെ മസാല ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉലുവപ്പൊടി ഇടണം. 1/2 tsp ഉലുവപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ തേങ്ങ അല്പം കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 cup ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടായ പാനിലേക്ക് കുറച്ച് 1 tbsp പോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 medium-sized savola ഇടുന്നുണ്ട്. നിങ്ങൾ ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ 20-30 ചെറിയ ഉള്ളി നേരെ കീറിയത് നിങ്ങളിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇന്നത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, കുറച്ച് സോഫ്റ്റ് ആയാൽ മതിയാകും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ചെറിയ ടൊമാറ്റോയും 2 പച്ചമുളക് കീറിയതും ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാം. 2 minutes കുറച്ച് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അരച്ച മസാല ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുന്നതായിരുന്ന ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മുരിങ്ങയ്ക്ക കുക്ക് ചെയ്തിട്ട് വേണം മസാലയും കൊഞ്ചും ആഡ് ചെയ്യാൻ. ആക്ച്വലി ഇത് മുരിങ്ങയ്ക്ക കൊഞ്ച് തീയലാണ്. എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലാത്തതുകൊണ്ടാണ് കൊഞ്ച് മാത്രം വെച്ച് ഞാൻ വയ്ക്കുന്നത്. മുരിങ്ങയ്ക്ക ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ മുരിങ്ങയ്ക്ക കുക്കായിട്ട് വേണം കൊഞ്ച് ഇടാൻ. എന്ന് പറഞ്ഞാൽ കൊഞ്ച് വേഗത്തിൽ തന്നെ എളുപ്പത്തിൽ കുക്കാകും. നമുക്കിപ്പോൾ മസാല ആഡ് ചെയ്യാൻ അരച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പം വെള്ളം മിക്സി വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല ലൂസ് ആക്കണ്ട, കുറച്ച് തിക്കായിട്ടിരിക്കണതാണ് നല്ലത്. ഭയങ്കര തിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നിങ്ങളിപ്പോൾ ആവശ്യത്തിന് പുളി വെള്ളം ഒഴിക്കാം. ഉപ്പും പുളിയും നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാം. ഇപ്പോൾ മസാല ഇട്ടിട്ട് അടച്ചു വെച്ചിരുന്നു, ഒന്ന് തിളച്ചു വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്യാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ താഴെ പിടിക്കും മസാല. ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം പ്രോൺസ് 1-10 minutes തന്നെ കുക്കാകും. അപ്പോൾ ഒന്ന് തിളച്ച് 5 minutes അടച്ചു വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്ത് വിടാം, മറക്കരുത്. അപ്പോൾ നമ്മുടെ കൊഞ്ച് നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. 5-6 minutes മാത്രം നിങ്ങൾ കുക്ക് ചെയ്താൽ മതിയാകും മസാല കൊഞ്ചിട്ടതിന് ശേഷം. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു, അതായത് കുറച്ച് ലൂസാകാനായിട്ട്. നിങ്ങൾ വെള്ളം ഒഴിക്കണമായിരുന്ന ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് പോകാതിരിക്കും. ഇവിടെ നമ്മുടെ ടേസ്റ്റിയായ കൊഞ്ച് തീയൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബെൽ ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.